കോട്ടയം കരകച്ചാലിൽ അയൽവാസിയുടെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് തീയിടുന്നതിനിടയിൽ ഗുരുതരമായി പൊള്ളലേറ്റ വയോധികൻ മരിച്ചു. മാന്തുരുത്തി അരിമാലിൽ ചന്ദ്രശേഖരനാണ് മരിച്ചത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇന്നലെ വൈകിട്ട് 7:30 അയൽവാസി കണ്ണമ്പള്ളി ടോമിച്ചിന്റെ വീട്ടുമുറ്റത്താണ് സംഭവം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനും ജനലിനും തീപിടിക്കുന്നത് കണ്ട് ടോമിച്ചിന്റെ ഭാര്യ ജെസ്സി പുറത്തേക്ക് വന്നപ്പോൾ ദേഹമാസകലം തീപടർന്ന ചന്ദ്രശേഖരൻ മുറ്റത്തുകൂടി ഓടുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ അയൽവാസികൾ ചേർന്ന് വെള്ളമൊഴിച്ച് തീകെടുത്തുകയും തുടർന്ന് പോലീസെത്തി ചന്ദ്രനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവേ ഇന്നുച്ചയ്ക്ക് മരണം സംഭവിച്ചു. കുടുംബവുമായി ചന്ദ്രശേഖരന് പ്രശ്നങ്ങളില്ലായിരുന്നുവെന്ന് വീട്ടുടമ പറഞ്ഞു. ഇന്നലെ ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ വൈഫ് ബസ് നിൽക്കുന്നു. അന്നേരം വീട്ടിൽ ഇവിടുന്ന് ഒരു ഫോൺ എൻ്റെ വൈഫ് ഫോൺ ചെയ്യുന്നു. പക്ഷേ അവൾ വിചാരിച്ചത് ഈ തീ കത്തി ഓടുന്നത് ഞാനാണെന്നാണ് അവൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ അവൾ ഫോൺ ചെയ്തപ്പോൾ ഞാൻ അവളുടെ വീട്ടിൽ ഞങ്ങളുടെ അടുത്തടുത്ത വീട് വൈഫ് ബസ് അടുത്തടുത്താണ്. ഞാൻ അവിടെ നിന്ന് ഓടി വരുമ്പോഴത്തേനും ഇവിടെ തീ ആളിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരാൾ അവിടെ ഇങ്ങനെ കിടക്കുന്നു. നോക്കിയപ്പോൾ ചന്ദ്രനാണ്. എന്താത്തിനത് ചെയ്യുന്നത് എനിക്കറിയില്ല. നമ്മുടെ ഇത് കണ്ടില്ലേ, ഇത് മുഴുവൻ കത്തിക്കരിഞ്ഞ് ഒന്നുമല്ലാത്ത ഇരുന്ന നില കിടക്കുന്നു. പിന്നെ ഉടനെ പോലീസ് വിവരം അറിയിച്ചു. പോലീസ് വന്നു, 108 ആംബുലൻസ് വന്നു. അയാളെ ആശുപത്രി കൊണ്ടുപോയി. ഗുരുതരമായിട്ട് പൊള്ളലായിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്നതെന്ന് പുള്ളിയുടെ പെങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. ഞാൻ പുള്ളിയെ സഹായിക്കാമെന്നൊരു പരമാവധി സാമ്പത്തികമായിട്ടാണെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇവിടെ വരികയും ചെയ്യും. ഇവിടെ വഴിക്ക് പോയാൽ പുള്ളി എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ വിളിച്ച് എന്നാണ് ചന്ദ്ര എന്ന് ചോദിച്ചൊക്കെ ഒരുപിടുന്ന ഒരാളാണ്. പക്ഷേ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അതിനെപ്പറ്റി പറയാനറിയില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.